പാർലമെന്റ് തിരഞ്ഞെടുപ്പേറ്റ കനത്ത തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ CPMന്റെ സംസ്ഥാന ഘടകങ്ങൾ തിരഞ്ഞെടുപ്പ് ഫല വിശകലനം പ്രക്രിയ ആരംഭിച്ചു. കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ തിരഞ്ഞെടുപ്പ് റിവ്യൂ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് PBCC അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വിശകലനം തുടങ്ങിയത്. സംസ്ഥാന ഘടകങ്ങളുടെ കൂടി അഭിപ്രായം കണക്കിലെടുത്ത ശേഷമായിരിക്കും നയസമീപനത്തിൽ മാറ്റം വരുത്തണമോ എന്ന കാര്യം പാർട്ടി ആലോചിക്കുക. അതേസമയം ഇടതു പാർട്ടികളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും തങ്ങൾ പ്രാധാന്യം നൽകുകയെന്ന് ഇടതുമുന്നണി കൺവീനർ A.V. ജയരാഘവൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകും. യുവാക്കളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. 3 മാസത്തോളം പാർട്ടിക്ക് വിലയിരുത്തലുകളുടെയും വിശകലനങ്ങളുടെയും കാലമാണ്. തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി യുവാക്കളെ ആകർഷിക്കാൻ ശ്രമിക്കും. കേന്ദ്ര സർക്കാരിനെതിരെ ബഹുജന പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. CPI, RSP, ഫോർവേഡ് ബ്ലോക്ക് എന്നീ പാർട്ടികളെയും CPI തുടങ്ങിയ പാർട്ടികളെയും കൂട്ടിയായിരിക്കും ബഹുജന പ്രക്ഷോഭം. മതേതര പാർട്ടികളാണെങ്കിലും ഇടതുപക്ഷമല്ലാതെയുള്ള മറ്റു പല പ്രതിപക്ഷ കക്ഷികളും കേന്ദ്ര സർക്കാരിനെതിരെ ബഹുജനങ്ങളെ അണിനിരത്താനുള്ള ശ്രമങ്ങൾ നടത്താറില്ല. ആ ചുമതല ഇടതുപക്ഷം ഏറ്റെടുക്കും. അതുപോലെ CPIയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും. 2ാം തിരഞ്ഞെടുപ്പ് വിജയത്തോടെ BJP അതിന്റെ പ്രവർത്തനം ദൃഢീകരിച്ചിരിക്കുകയാണ്. ഇത് കനത്ത വെല്ലുവിളിയാണ് ഉണർത്തുന്നത്. അതിനെതിരെ സ്വതന്ത്രമായ പ്രചരണമായിരിക്കും ഇടതുപക്ഷം നടത്തുക. കോൺഗ്രസ് നേതൃത്വം പ്രതിസന്ധിയിലാണെന്നും BJPയെ തുറന്നു കാണിക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്നും വിജയരാഘവൻ പറഞ്ഞു. ഓൺലൈൻ മാധ്യമരംഗത്തെ പുതുവെളിച്ചവുമായി ന്യൂസ് കേരള. നിഷ്പക്ഷമായി കക്ഷി ചേരാതെ സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കാൻ ഇനി ഞങ്ങളുണ്ടാകും. ഇനി ഞങ്ങളും ഉണ്ടാകും. ഇനി ഞങ്ങൾ നിങ്ങളോടൊപ്പം നേരിടൊപ്പം നേരത്തോടൊപ്പം ന്യൂസ് കേരള.